അവകാശങ്ങളും സ്ത്രീകൾക്കുണ്ടായിരിക്കും. സ്ത്രീകൾക്ക് വേണമെങ്കിൽ ആരോഗ്യമേഖലയിലും മറ്റു മേഖലകളിലും ജോലി ചെയ്യാം. അതേസമയം മൂല്യങ്ങൾക്കനുസരിച്ചുള്ള നിയമങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാൻ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഈ നിയമങ്ങളെ മറ്റു രാജ്യങ്ങൾ ബഹുമാനിക്കണമെന്നും താലിബാൻ വക്താവ് ആവശ്യപ്പെട്ടു. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അഫ്ഗാൻ പൗരന്മാർക്ക് അടിയന്തര ഇ വിസ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ. മതത്തിന്റെ പരിഗണനകൾ ഒന്നുമില്ലാതെ എല്ലാ അഫ്ഗാൻ പൗരന്മാർക്കും ഇ വിസയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് സർക്കാർ വ്യക്തമാക്കി. ന്യൂഡൽഹിയിലായിരിക്കും വിസ നടപടികൾ പൂർത്തിയാക്കുക. അഫ്ഗാൻ ഭരണം താലിബാൻ പിടിച്ചെടുത്ത രണ്ടു ദിവസത്തിനു ശേഷമാണ് ഇന്ത്യയുടെ ഇ വിസ പ്രഖ്യാപനം. അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിസ വ്യവസ്ഥകൾ അവലോകനം ചെയ്തു വരികയാണ്. ഇ എമർജൻസി എക്സ്മിക്സ് വിസ എന്നാണ് പുതിയ വിഭാഗത്തിൽപ്പെട്ട ഇലക്ട്രോണിക് വിസ അറിയപ്പെടുകയെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.